അടുത്ത വാർത്ത എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ചൈന തായ്വാൻ റിലേഷൻസ് ആണ്. ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IR വിഭാഗത്തിൽ വരുന്ന ഒരു ന്യൂസ് ആണിത്. അപ്പം ഈ അടയാണ് തായ്വാനിന്റെ ഇലക്ഷൻസ് നടന്നത്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് DPP എന്ന് പറയുന്ന ഒരു പ്രോ ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തേർഡ് ടേമും എലക്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇന്നലെ ഒരു ന്യൂസ് ഓൾറെഡി കണ്ടിരുന്നു, ദറ്റ് ഇസ് നവ്രു എന്ന് പറയുന്ന ഒരു സ്മോൾ പസഫിക് ഐലൻഡ് നേഷൻ, അവർ അവരുടെ അഫിലിയേഷൻ വിത്ത് തായ്വാൻ വിഡ്രോ ചെയ്ത് ചൈനയോടൊപ്പം കൂടി എന്നുള്ളൊരു വാർത്തയായിരുന്നു അത്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻസ്റ്റൻസിൽ ഇപ്പം തായ്വാനിൽ ഈ ഒരു പുതിയ ഇലക്ഷൻ നടന്നതിന്റെ റിസൾട്ട് അപ്പം കൂടുതലൊരു പ്രോ ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ ഭരണത്തിലോട്ട് വരുന്നു. അപ്പം എങ്ങനെയാണ് അത് ചൈന തായ്വാൻ ബന്ധത്തെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഒരു പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പെർസ്പെക്ടീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണിത്. സോ നോക്കാം. സോ ന്യൂസ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പം നടന്നിട്ടുള്ള തായ്വാൻ ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് അതിന്റെ റിസൾട്ട് ആയിട്ട് DPP എന്ന് പറയുന്ന ലായ് ചിങ് തേയുടെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി കണ്ടിന്യൂസ് ആയിട്ട് തേർഡ് ടേമും എലക്ട് ചെയ്യപ്പെട്ടു. ഇറ്റ്സ് എ പ്രോ ഡെമോക്രാറ്റിക് പാർട്ടി, ചൈന വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോ US പാർട്ടിയാണിത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നവ്രു എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്മോൾ ഐലൻഡ് നേഷൻ ആണ്, പസഫിക് നേഷൻ ആണ്. അപ്പം ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾ ഇന്നലെ കണ്ടിരുന്നു, പസഫിക് ഓഷ്യനിലായിട്ട്. അപ്പം ഈ ഒരു നേഷൻ അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് തായ്വാനുമായിട്ടുള്ള ആ ഒരു റിലേഷൻസ് കട്ട് ചെയ്തു, വിഡ്രോ ചെയ്ത് ബീജിംഗിലോട്ട് പോവാണ്, ഞങ്ങൾ പ്രോ ചൈനീസ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്, ഡിപ്ലോമാറ്റിക് ഷിഫ്റ്റ് ഈ ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു സിനേറിയോ നമുക്കറിയാം. ബിക്കോസ് എന്താണ്, തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിന് 10-22 രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻ എക്സിസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ തായ്വാന് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയാൻ. പക്ഷെ ഇപ്പം ഈയിടെയായിട്ട് ചൈനക്കാർ അവരുടെ മസിൽ പവറും മണി പവറും കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐലൻഡ് നേഷൻസ് തായ്വാനുമായിട്ട് റിലേഷൻസിലുള്ള, ഡിപ്ലോമാറ്റിക് റിലേഷൻസിലുള്ള, അല്ലെങ്കിൽ തായ്വാനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ അവരുടെ പരിധിയിലോട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഇപ്പം നവ്രു എന്ന് പറയുന്ന ഒരു രാജ്യവും എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോ ചൈനയായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതൊന്ന് നോട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു നവ്രു എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ മസിൽ ആൻഡ് മണി പവർ ആണ്. ഇതൊരു ചെറിയ പസഫിക് ഐലൻഡ് നേഷൻ ആണ്. അപ്പം അവർക്ക് നിറയെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റും ഒക്കെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വമേധയാ ചൈനയോടൊപ്പം മാറി നിൽക്കും. ഓക്കെ, ആൻഡ് DPP എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രോ ഇൻഡിപെൻഡൻസ് സ്റ്റാൻസ് ഉള്ള ആ ഒരു പാർട്ടി, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആ ഒരു പാർട്ടി, ആ ഒരു പാർട്ടിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി ഇപ്പം കണ്ടിന്യൂസ് തേർഡ് ടേം ആണ് വരുന്നത്. സോ ഇനിയും വലിയ രീതിയിൽ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രഷർ അവർക്ക് കൂടാൻ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഒരു സൂചന മാത്രമാണ് നവ്രു ഇപ്പം ഡിപ്ലോമാറ്റിക്കലി ഇവരിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 2016 22 രാജ്യങ്ങൾ തായ്വാനെ റെക്കഗ്നൈസ് ചെയ്തെങ്കിൽ ഇപ്പം അതിന്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് 11 രാജ്യങ്ങളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വലിയ രീതിയിൽ ചൈനയുടെ ഒരു ഇന്റർഫിയറൻസ് കാരണം നടന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇങ്ങനെ ഇവർക്ക് വലിയ രീതിയിൽ ഈ ഒരു ഡിപ്ലോമാറ്റിക്കലി അവർക്ക് ഈ ഒരു സപ്പോർട്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ചൈന തായ്വാൻ ടൈസ് അല്ലെങ്കിൽ 1992 കൺസെൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചൈനയുടെയും തായ്വാന്റെയും റിലേഷൻസിന് പറയുന്ന സമയത്ത്. അതിനു മുൻപ് ജസ്റ്റ് ഒരു 2 മിനിറ്റിൽ ഞാൻ ഇവരുടെ ഒരു ഹിസ്റ്ററി പറയാം. അതായത് ചൈന എന്ന് പറയുന്നത് അവിടെ 1920-30 കമ്മ്യൂണിസം വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് മാവോസെത്തിങ് വലിയ രീതിയിലുള്ള ഈ ഗറില്ല ഫൈറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തതും. അതിന്റെ ഭാഗമായിട്ട് അവിടെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന KMT പാർട്ടി, അവർക്ക് അവിടെ നിന്നും ഭരണം നഷ്ടമായിട്ട് അവർ ഓടി എവിടെ എത്തുന്നു, തായ്വാൻ സ്ട്രേറ്റിൽ എത്തുന്നു, തായ്വാനിൽ എത്തുന്നു. എന്നിട്ട് അവിടെ നിന്നുമാണ് പിന്നീട് ഇവർ ഭരിച്ചുകൊണ്ടിരുന്നത് ആസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയിട്ട്. അപ്പം മെയിൻലാൻഡ് ചൈന എന്ന് പറയുന്നത് ആ സമയത്ത് PRC എന്നുള്ള രീതിയിൽ 1948 ഡെവലപ്പ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം റിപ്പബ്ലിക് ഓഫ് ചൈന ആയിരുന്നു KMT താഴെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇവരെ ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള റെജിമെന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കൺസെൻസസ് ഒക്കെ വന്നത്. ഓക്കെ, അതിനുശേഷം 1990 ഈ ഒരു KMT എന്ന് പറയുന്ന തായ്വാനിലപ്പം ഭരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പാർട്ടിയും, PRC പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, മെയിൻലാൻഡ് ചൈനയിൽ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അവരും ചേർന്ന് ഒരു ധാരണയിലെത്തുന്നത്. അതാണ് 1992 കൺസെൻസ് എന്ന് പറയുന്നത്. അത് പ്രകാരമാണ് വൺ ചൈന എന്ന് പറയുന്ന ഈ ഒരു കൺസെൻസ്, അതായത് തായ്വാനും മെയിൻലാൻഡ് ചൈനയും രണ്ടും ഒരു നേഷന് താഴെയാണ് വരുന്നത് എന്നുള്ള ഒരു കൺസെൻസിലോട്ട് എത്തിച്ചേരുന്നത്. ഓക്കെ, എന്നാൽ 1990 അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ
തായ്വാനിൽ വലിയ രീതിയിലുള്ള ഒരു തായ്വനൈസേഷൻ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയോ ആയിട്ടുള്ള ഒരു അഭിനിവേശം വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തു അവിടെയുള്ള യങ്ങർ ജനറേഷൻസിന്. അങ്ങനെയാണ് അവിടെ ഇപ്പം ഉള്ള ഈ DPP എന്ന് പറയുന്ന പാർട്ടിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതും അവര് മത്സരങ്ങളിൽ ഇലക്ഷൻസിലൊക്കെ ജയിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് KMT എന്ന് പറയുന്ന അത്രയും കാലം അതോറിറ്റേറിയൻ ആയിട്ടുള്ള റെജിമെൻ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരു ഭരണം നിർത്തി അവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു എന്താ പറയാ ടൈം ലൈന് പോകുന്നത്. ഓക്കെ, അപ്പം ഇപ്പം തായ്വാനിലുള്ളത് രണ്ട് പാർട്ടികളാണ്, KMT ആൻഡ് ദിസ് DPP എന്ന് പറയുന്നത്. അപ്പം ഒരു കാലത്ത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിരുന്ന KMT ഇപ്പോ ഒരു പ്രോ ചൈനീസ് പാർട്ടിയാണ്. അവരാണ് 92 കൺസെൻസ് ചൈനയ്ക്കൊപ്പം എന്താ പറയാ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 90s അവസാനം ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് എടുക്കുന്ന പാർട്ടി, അതാണ് DPP എന്ന് പറയുന്നത്. അവരാണ് അവിടെ ഡെമോക്രസി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ആ ഒരു പാർട്ടി ആന്റി ചൈനയാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. സോ പിന്നീട് സി ജിൻ പിങ് ചൈനീസ് പ്രസിഡന്റ് ആയതിനു ശേഷം വീണ്ടും ഈ ഒരു ചൈനീസ് റീയൂണിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ വീണ്ടും പൊടിതട്ടി മേലോട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും തായ്വാനിൽ വലിയ രീതിയിൽ ഡെമോക്രസിയുടെ വേരുകൾ ഉറച്ചുപോയിരുന്നു. അവർ ഒരു തരത്തിലും ചൈനയോട് യോജിച്ചു പോകാനായിട്ട് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും DPP തന്നെ എന്താണ് ഇവിടെ ഇലക്ഷനിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, ബീങ് ഒരു ആന്റി ചൈനീസ് പാർട്ടി ആയിട്ടും. ഓക്കെ, കാരണം റീയൂണിഫിക്കേഷൻ അവർ തയ്യാറല്ല, അവർക്ക് ഡെമോക്രസി വേണം, ഡെമോക്രാറ്റിക് ആയിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് DPP നിലപാട്. ഓക്കെ, കാരണം തായ്വാന് ഒരു തരത്തിലും ചൈനയിലെ വൺ പാർട്ടി സിസ്റ്റം, അവിടെ ചൈനീസ് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന CPC മാത്രമാണുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള സിസ്റ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. സോ ഇനിയിപ്പോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തായ്വാൻ അവരുടെ ഫ്യൂച്ചർ ചാലഞ്ചസ് നോക്കുകയാണെങ്കിലും ഇറ്റ് ഇസ് ഗോയിങ് ടു ബി കൂടുതൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള, കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലോട്ട് തന്നെയാണ് പോകാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ഇറോഷൻ, ഡിപ്ലോമാറ്റിക് സപ്പോർട്ടും നന്നായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ. സോ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി കോംപ്ലക്സ്. കാരണം രണ്ട് സൈഡിലും, ഇപ്പം ചൈനീസിന്റെ സൈഡിലാവട്ടെ തായ്വാന്റെ സൈഡിലാവട്ടെ, വലിയ രീതിയിൽ നാഷണാലിസം അതിന്റെ എക്സ്ട്രീം സ്റ്റാൻസിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ചൈന തായ്വാൻ റിലേഷൻ നമ്മൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ കാണുകയാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 1950s ഇങ്ങനെ ഒരു എന്താ പറയാ തായ്വാന്റെ ക്രിയേഷൻ ഉണ്ടായപ്പം ഇന്ത്യ ആ സമയത്ത് PRC പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അതിന്റെ ഫോർമേഷനെയാണ് സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ ഇന്ത്യക്ക് PRCയോടായിരുന്നു അഫിലിയേഷൻ. മാത്രമല്ല ഇന്ത്യ വൺ ചൈന പോളിസീനെ വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, ഒരു റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഓക്കെ, അപ്പം അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന അല്ല, PRC എന്ന് പറയുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് അക്സെപ്റ്റ് ചെയ്ത രാജ്യമാണ്. ഓക്കെ, ലോകത്തിലെ ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി രാജ്യങ്ങളും ഈ വൺ ചൈന പോളിസി തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു സിനേറിയോ എടുക്കണം, തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഫോർമലി ഒഫീഷ്യൽ ആയിട്ട് ഒരു രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസും ഇന്ത്യയും തായ്വാനുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ വളരെ ക്ലോസർ ആയിട്ടുള്ള ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ടൈസ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നല്ല രീതിയിൽ നടപ്പുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം എസ്പെഷ്യലി ഇന്ത്യ ചൈനയുടെ അഗ്രഷൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് തായ്വാൻ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ചൈനീസ് അഗ്രഷൻസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തായ്വാനുമായിട്ടുള്ള റിലേഷൻസ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പം തായ്വാൻ എന്തായാലും ഇനിയും കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലോട്ടാണ് പോകുന്നത്. സോ ഇൻ കേസ് ഈ ചൈനീസ് അഗ്രഷൻ നമുക്കും കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളും ഈ ഒരു കൂടുതൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള, ഡീപ്പർ ആയിട്ടുള്ള റിലേഷൻസിലോട്ട് കടക്കും എന്നുള്ളതാണ്. ഇപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിലൊക്കെയാണ് കൂടുതൽ ഒരു ഇന്ത്യ തായ്വാൻ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് അതിന്റെ അടുത്ത ലെവലിലോട്ട് ഇന്ത്യയും കടക്കും എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ മാത്രമല്ല, US തായ്വാനുമായിട്ട് ഒരു വലിയ രീതിയിലുള്ള റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരും വൺ ചൈന പോളിസി അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ്. സോ ഫോർമൽ ആയിട്ടുള്ള റിലേഷൻസ് പറ്റില്ല, പക്ഷെ വലിയ രീതിയിൽ അവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെപ്പൻസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ചൈന തായ്വാൻ റിലേഷൻസ്. അത് മറ്റ് പ്രശ്നങ്ങളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് വേണം വായിക്കാനായിട്ട്. ഓക്കെ, ദെൻ ദിസ് തായ്വാൻ
ചൈന, മെയിൻലാൻഡ് ചൈന, ഇവർക്കിടയിലുള്ളതാണ് തായ്വാൻ സ്ട്രേറ്റ് അഥവാ ഫോർമോസ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.